ഷെയിൽ ഗ്യാസ് എന്ന വാതക ഇന്ധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഊർജ്ജ പ്രതിസന്ധി വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരമായി വരും നാളുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഷെയിൽ ഗ്യാസിനെക്കുറിച്ച് വാചാലരാകുന്നത് സെബ്രീന സിവി, മിന്ന ആൻഡ് നിജോ എന്നീ കുട്ടികളാണ്. ഇന്ത്യയുടെ രാജ്യവിസ്തൃതിയുടെ 15%-ലധികം പ്രദേശത്തെ വളരെ കനത്തിൽ ഷെയിൽ റോക്കും ഷെയിൽ ഗ്യാസും ഉള്ളതും ഈ പ്രദേശങ്ങൾ ജനവാസ മേഖലകൾ അല്ലാത്തതും ഷെയിൽ ഗ്യാസിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ഇവർ പറയുന്നു. ഷെയിൽ ഗ്യാസ് ശുദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഓരോ വസ്തുക്കളും ഉപകാരപ്രദമാണ്. അതായത് ഷെയിൽ ഗ്യാസിന്റെ ഓരോ ബൈ പ്രൊഡക്ട്സും റീയൂസബിൾ ആണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെയിൽ ഗ്യാസ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷ മലിനീകരണം കുറവുള്ള ഒരു ഇന്ധനമാണ്. തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് SSSൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ ഈ മിടുക്കികൾ മരങ്ങാട്ടുപള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇതുകൂടാതെ കുട്ടികൾക്ക് പ്രയാസമേറിയ ഫിസിക്സ് പഠനം ലളിതമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള 20 ശാസ്ത്ര പരീക്ഷണങ്ങൾ 5 മോഡലുകളിലായി ക്രമീകരിച്ച ജിയോ സെൻറ് ജോസ്, ക്രിസ്റ്റോ ജെയ്സൺ എന്നിവർ ഹൈസ്കൂൾ വിഭാഗം ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെൻറ്റിൽ A ഗ്രേഡ് നേടി. കാർഷിക വിളകളുടെ പുഷ്പിക്കലിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മണ്ണിനും ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള പഠനവും പരിഹാരമാർഗവും അവതരിപ്പിച്ച മാത്യു റോഷൻ, റയാൻ ജോസഫ്, ദിലീപ് എന്നിവർ കുട്ടികളുടെ റിസർച്ച് ടൈപ്പ് പ്രൊജക്റ്റിലും സാമൂഹ്യശാസ്ത്രമേളയിൽ വൈഷ്ണവി വിജയൻ, പ്രവൃത്തി പരിചയമേളയിൽ ട്രീസ സുനിൽ, ബിയ ബിനോയ് എന്നിവരും A ഗ്രേഡ് നേടി ജേതാക്കളായി. തുടർച്ചയായി 6ാം വർഷമാണ് മരങ്ങാട്ടുപള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സ്കൂളിനുള്ള ട്രോഫിയും വ്യക്തിഗത ട്രോഫികളും VK പ്രശാന്ത് MLAയിൽ നിന്ന് കുട്ടികൾ ഏറ്റുവാങ്ങി. ശാസ്ത്രമേളയിൽ വിജയികളായ കുട്ടികളെയും അതിനു മുന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാറക്കാട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു.